ഇനി മോളിവുഡിൽ ഏത് ചിത്രമായിരിക്കും ആദ്യ ദിവസം ഡബിൾ മാർജിനിൽ ഓപ്പണിംഗ് നടത്തുക എന്നതായിരുന്നു പ്രമുഖരുടെ ചോദ്യം. കാരണം വരാൻ പോകുന്ന ചിത്രങ്ങൾ ഡബിൾ മാർജിനിൽ വലിയ ബോക്സ് ഓഫീസ് കളക്ഷൻ മോളിവുഡിൽ നിന്നും നേടാനുള്ള ചിത്രങ്ങൾ തന്നെയാണ്. അത് ഏതായിരിക്കും എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രമുഖർ പോലും ചോദിക്കുന്നത്. ഈ അടുത്തിടയ്ക്ക് 2018 എന്ന ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും കേരള ബോക്സ് ഓഫീസിൽ നിന്നും വമ്പൻ കളക്ഷനാണ് രേഖപ്പെടുത്തിയത്. കേരള ബോക്സ് ഓഫീസിൽ 88 കോടിക്ക് മുകളിലാണ് 2018 എന്ന ചിത്രം നേടിയത് എങ്കിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 172 കോടിക്ക് മുകളിലാണ് ആ കളക്ഷൻ പോയിരിക്കുന്നതും. എന്നാൽ 2018 എന്ന ചിത്രത്തിന്റെ തുടക്കം വളരെ താഴ്ന്നതായിരുന്നു. പിന്നെ അവിടെ നിന്ന് മൗത്ത് പബ്ലിസിറ്റിയിൽ വലിയ കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചു. എന്നാൽ ഇനി വരാൻ പോകുന്ന പല ചിത്രങ്ങളും ഡബിൾ മാർജിനിൽ ആദ്യ ദിവസം തന്നെ ബോക്സ് ഓഫീസിൽ പ്രകമ്പനം സൃഷ്ടിക്കാൻ സാധിക്കും. അത് ഏത് ചിത്രമായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ അവരൊരു ഓപ്ഷൻ കൂടി കൊടുക്കുന്നുണ്ട്. വിജയ് നായകനാകുന്ന ലിയോ, മോഹൻലാൽ നായകനാകുന്ന മലക്കൊട്ടെ വാലിബൻ, ദുൽഖർ സൽമാൻ നായകനാകുന്ന കിങ് ഓഫ് കൊത്ത. ഏതായിരിക്കും എന്ന് ചോദിക്കുന്നവർക്ക് കൂടുതൽ പേരും പറയുന്നത് ലിയോ എന്ന പേര് തന്നെയാണ്. കാരണം കേരള ബോക്സ് ഓഫീസിൽ വമ്പൻ റൈറ്റ്സുകൾ നേടിയാണ് ലിയോ എന്ന ചിത്രത്തെ ഗോകുലം മൂവീസ് കേരളത്തിൽ എത്തിക്കുന്നത്. കൂടാതെ ഏറ്റവും വലിയ സ്ക്രീൻ കൗണ്ട് ആണ് ലിയോ എന്ന ചിത്രത്തിന് ലഭിക്കാൻ പോകുന്നതും. 600 മുകളിലുള്ള സ്ക്രീനുകളിലാണ് ലിയോ കേരളത്തിൽ പ്രദർശനം നടത്തുന്നത്. ഇത് ഡബിൾ മാർജിൻ ലഭിക്കാനുള്ള എല്ലാം ഉണ്ട് എന്ന് പറയുകയാണ്. കാരണം ലോകേഷ് കനകരാജ് ഒരുക്കുന്ന സിനിമ തളപതി വിജയ് നായകനാകുന്നു. ഇത് രണ്ടും മതി ഏറ്റവും വലിയ കളക്ഷൻ നേടാൻ എന്നാണ് അവർ പറയുന്നത്. വിക്രം പോലൊരു സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഇത്രയും വലിയൊരു കളക്ഷൻ നേടാമെങ്കിൽ ലിയോയ്ക്ക് അതിന് മുകളിൽ നേടാൻ സാധിക്കുമെന്ന് ഉറപ്പിക്കുമ്പോൾ തന്നെ ഓപ്പണിംഗ് ഡബിൾ മാർജിനിൽ ഓപ്പൺ ചെയ്യാനും കേരള ബോക്സ് ഓഫീസിൽ ഈ ചിത്രത്തിന് സാധിക്കും എന്നും അവർ പറയുന്നു. കൂടാതെ ലിയോയ്ക്ക് മാത്രമല്ല മലക്കോട്ടെ വാലിബനും അത് സാധിക്കും എന്നാണ് ഇപ്പോൾ പലരും വ്യക്തമാക്കുന്നത്. ലിയോയ്ക്കും മലക്കോട്ടെ വാലിബനും ഇത് സാധിക്കും. ലിയോ 600 മുകളിലുള്ള സ്ക്രീനുകളിൽ എത്തും എന്ന് പറയുമ്പോൾ മലക്കോട്ടെ വാലിബൻ എന്ന ചിത്രം 500 മുകളിലുള്ള സ്ക്രീനെങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ പറഞ്ഞു വെക്കുന്നു. ഈ രണ്ട് ചിത്രങ്ങൾക്കും കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം തന്നെ 10 കോടിക്ക് മുകളിൽ ആദ്യ ദിനം റെക്കോർഡ് കളക്ഷനോടുകൂടി ഓപ്പൺ ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രമുഖരുടെ ഒരു വിലയിരുത്തൽ. 500 മുകളിലുള്ള സ്ക്രീൻ കൗണ്ടും ഫാൻ ഷോകളും ഏർലി മോർണിംഗ് ഷോകളും മാസീവ് റെഗുലർ ഷോകളും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് പുഷ്പം പോലെ മറികടക്കാൻ സാധിക്കും മലക്കോട്ടെ വാലിബനും ലിയോയ്ക്കുമെന്നാണ് അവരുടെ പറച്ചിൽ. ഇത്രയൊക്കെ ചെയ്താലേ ഇതൊക്കെ നടക്കത്തുള്ളൂ. പിന്നെ ഗംഭീര അഭിപ്രായം കൂടെ നേടിയാൽ ഈ പറയുന്ന കളക്ഷനൊക്കെ ചെറിയതിൽ ഒതുങ്ങത്തില്ല, വലുതാകും. അതുപോലെ തന്നെയാണ് അവർ കിങ് ഓഫ് കൊത്തയും എമ്പുരാൻ എന്ന ചിത്രത്തെയും ഒക്കെ കാണുന്നത്. എമ്പുരാൻ എന്ന ചിത്രം മറ്റൊരു ലെവലിലേക്ക് സഞ്ചരിച്ചേക്കാം. ദുൽഖർ സൽമാൻ നായകനാകുന്ന കിങ് ഓഫ് കൊത്ത എന്ന ചിത്രത്തിന് ഇതുപോലൊരു ഫാൻ ബേസ് ആദ്യ ദിവസം സൃഷ്ടിക്കാൻ സാധിക്കുമെന്നും ഈ പറഞ്ഞതുപോലെ സംഭവിച്ചാൽ കിങ് ഓഫ് കൊത്തയും കേരള ബോക്സ് ഓഫീസിൽ ഡബിൾ മാർജിൻ കരസ്ഥമാക്കാൻ സാധിക്കുന്ന ചിത്രമാണെന്നും അവർ ഉറപ്പു നൽകുന്നു. എന്നാലും കൂടുതൽ പേരും വോട്ട് നൽകിയിരിക്കുന്നത് തളപതി നായകനാകുന്ന ലിയോ എന്ന ചിത്രത്തിന് തന്നെയാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഏത് ചിത്രമായിരിക്കും ഡബിൾ മാർജിനിൽ ഇനി കേരള ബോക്സ് ഓഫീസിൽ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് നടത്താൻ പോകുന്നത്?